അപ്പൊ ഇനി എങ്ങനാ കാര്യങ്ങളൊക്കെ? സഹദേവൻ എന്നാ അമ്പാടിയുടെ മൂത്ത അമ്മാവന്റെ പേര് പറഞ്ഞിരിക്കുന്നത്. അയാളാണിപ്പോ മരിച്ചിരിക്കുന്നത്. മൂത്ത അമ്മാവന്റെ ബോഡിക്കരികിൽ അനന്തരവന്റെ ബോഡിയും വെക്കട്ടെ. രണ്ടിന്റെ അരികിലിരുന്ന് അടുത്തതായി മരിക്കാൻ പോകുന്നവനും അവന്റെ പെങ്ങളും തേങ്ങട്ടെ. നീ ആഗ്രഹിക്കുന്നത് പോലെല്ലാം നടക്കും. അതിന് എന്റെ ഭാഗത്തുനിന്ന് എല്ലാ പിന്തുണയും ഉണ്ടാവും. താങ്ക് യു സർ. മാഷിന്റെ വിളി പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്തിനാ പ്രതീക്ഷിച്ചിരിക്കുന്നേ? ഇങ്ങോട്ട് വിളിച്ചുകൂടായിരുന്നോ? അതല്ലടോ മാഷെ, ഇന്ന് രാവിലെ പതിവില്ലാതെ അപർണ കമ്പൈൻ സ്റ്റഡി എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയി. അവളുടെ സംസാരത്തില് എനിക്ക് നേരിയ പതർച്ചയൊക്കെ തോന്നിയിരുന്നു. വൈകുന്നേരമായപ്പോ അവളുടെ കൂട്ടുകാരികൾ വിളിച്ചു പറഞ്ഞു അവൾ ഇന്ന് വരില്ല, ഫ്രണ്ട്സിനൊപ്പം ഹോസ്റ്റലിൽ തങ്ങുകയാണെന്ന്. പുറത്തു നിന്നുള്ള ഒരാളെ അങ്ങനെ ഹോസ്റ്റലിൽ തങ്ങാൻ അനുവദിക്കോ? ആ, അതിനുള്ള സാധ്യത കുറവാ. വാർഡന്റെ കണ്ണു വെട്ടിച്ചായിരിക്കും അവൾ അവിടെ നിൽക്കുന്നത്. അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടല്ലോ ഹോസ്റ്റലില്. പക്ഷേ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉള്ളതുപോലെ എനിക്ക് തോന്നുന്നു. അമ്പാടി, എന്നാ പിന്നെ നേരിട്ട് അങ്ങോട്ട് പോയിക്കൂടായിരുന്നോ? പോകേണ്ടതായിരുന്നു. ഏതായാലും നാളെ രാവിലെ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപർണ വിനീതുമായിട്ട് ബന്ധം പിരിയാൻ പോവുക. ഈ സമയത്ത് ആ കുട്ടിയെ ഫ്രീ ആയിട്ട് വിടുക വേണ്ടത്. എന്റെയും അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ അഭിപ്രായം അങ്ങനെ തന്നെയാ. എങ്കിലും എനിക്ക് അവള് പറഞ്ഞതൊന്നും പൂർണ്ണമായി അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത് ഈ എഴുത്തുകാരുടെ ഒരു കുഴപ്പം. അപ്പോ പോലീസുകാർക്ക് സംശയമൊന്നും ഇല്ലായിരിക്കും. കാക്കയിട്ടവരാണ് മറ്റുള്ളവരെ ഏറ്റവും കൂടുതൽ സംശയത്തോടെ നോക്കുന്നത്. എല്ലാവരെയും ആ ഗണത്തിൽ പെടുത്തണ്ട കേട്ടോ. ഞാനേ തർക്കത്തിനും വഴക്കിടാനും അല്ല വിളിച്ചത്. മറ്റന്നാ രാവിലെ എനിക്ക് ചിലപ്പോ ടീച്ചറെ മുഖം കാണിക്കാൻ കഴിഞ്ഞേക്കും. അപ്പോ വരില്ലേ? എന്റെ കാര്യമല്ലേ, എത്തിയിട്ടല്ലേ എത്തിയെന്ന് പറയാൻ പറ്റൂ. അതെന്താ അമ്പാടി അങ്ങനൊക്കെ പറയുന്നേ? അമ്പാടിയുടെ അമ്മയും ശങ്കരമാമയൊക്കെ രണ്ടു ദിവസം മുമ്പേ തയ്യാറായി കഴിഞ്ഞു അമ്പാടിയെ സ്വീകരിക്കാൻ. എന്റെ സംസാരം കേട്ട് അങ്ങനെ ഇപ്പൊ സുഖിക്കണ്ട കേട്ടോ. എന്നാ ഞാൻ ഉള്ളത് പറയാം. ടീച്ചറിനെ കാണാൻ വേണ്ടിയാ ഞാൻ പാഞ്ഞെത്തുന്നത്.